നമസ്കാരം. മലയാളം മിഷൻ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ മലയാളം മിഷൻ മലയാള ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും വളർച്ചയ്ക്ക് നൽകുന്ന പങ്ക് വളരെ വലുതാണ്. കേരളപ്രഭയുടെ 64 വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മലയാള ഭാഷാ മാസാചരണം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്കാണ് മലയാളം മിഷൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളപ്പിറവി ദിനമായ നവംബർ 1 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തുടക്കം കുറിച്ച പ്രഭാഷണ പരമ്പരയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിരവധി പ്രമുഖരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചുകൊണ്ട് ഈ മഹത് സംരംഭത്തിൻ്റെ ഭാഗമായത്. ഈ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് പ്രശസ്ത മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ പാർവതി ദേവിയാണ്. ശ്രീമതി പാർവതി ദേവിയെ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്കെല്ലാം സുപരിചിതയാണ് ശ്രീമതി പാർവതി ദേവി. പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും എഴുത്തുകാരനുമായിരുന്ന അന്തരിച്ച പി ഗോവിന്ദപിള്ളയുടെ മകളും മുൻ MLA ശ്രീ ശിവൻകുട്ടിയുടെ സഹധർമ്മിണിയുമാണ് പാർവതി ദേവി. ഇന്നത്തെ നമ്മുടെ പ്രഭാഷണത്തിൻ്റെ വിഷയം ഔദ്യോഗിക ഭാഷയും മലയാളവും എന്നതാണ്. മലയാളം മിഷൻ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ നമ്മുടെ അതിഥിയായ പാർവതി ദേവിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മലയാള മിഷൻ ഭാഷയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊരു വലിയ പരിപാടി, ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതിലുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. കാരണം അടുത്ത കാലത്തായി പബ്ലിക് സർവീസ് കമ്മീഷനും മലയാള ഭാഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളും തർക്കങ്ങളും വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഷാനയത്തിന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഭാഷാനയത്തെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. മലയാള ഭാഷയോടും ഭാഷയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തി വരുന്നത്. നമുക്കറിയാം, 60 വർഷത്തിലേറെയായി നിലനിൽക്കുന്ന ഒരു വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഭരണഭാഷ മലയാളമാക്കുക എന്ന മുദ്രാവാക്യത്തിന് ആവശ്യത്തിന് അത്രയും വർഷത്തെ 6 പതിറ്റാണ്ടിലേറെ പ്രായവുമുണ്ട്. 1957 EMS മന്ത്രിസഭ അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ EMS അന്ന് തന്നെ നടത്തിയ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഭരണഭാഷ മലയാളമായിരിക്കുമെന്നുള്ളത്. വളരെ ശ്രദ്ധേയമായ കാര്യം, സെക്രട്ടേറിയറ്റ്, നിയമസഭ, സർവകലാശാലകൾ തുടങ്ങി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനവും മലയാളത്തിലായിരിക്കുമെന്നും, മാത്രമല്ല സർവകലാശാലയിലെ ഭാഷാ മാധ്യമം, ബോധന മാധ്യമം മലയാളമായിരിക്കുമെന്നും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EMS പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ പല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ തീർച്ചയായിട്ടും ഒരുപാട് അതിനൊരു വലിയ ചരിത്രമുണ്ട്.
ഭരണഭാഷ മാതൃഭാഷയിലായിരിക്കണം എന്നും ഒപ്പം തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും അന്ന് തന്നെ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ നമുക്കറിയാം ഒരു കൊളോണിയൽ ഭരണത്തിൻ്റെ ബാക്കിപത്രമായി നിൽക്കുന്ന നിരവധി സംവിധാനങ്ങൾ, നമ്മുടെ കോടതി, ഉദ്യോഗസ്ഥ വൃന്ദം തുടങ്ങി പലതും ഇന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 7 പതിറ്റാണ്ടായിട്ടും അതിൽ നിന്ന് പൂർണ്ണമായി മോചിതമായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കോടതി വ്യവഹാരങ്ങൾ ഉൾപ്പെടെ മലയാളത്തിൽ മാതൃഭാഷയിൽ ആക്കി മാറ്റിയിട്ടില്ല. പക്ഷേ മലയാളം എന്നത് നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടും തന്നെ 7000-ലേറെ ഭാഷകളുണ്ട് എന്നും അതിൽ പകുതിയിലേറെ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഭാഷ മരിക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഭാഷ ചിരഞ്ജീവിയല്ല, അതിന് മരിക്കാം. അതിന് വളവും വെള്ളവും പ്രോത്സാഹനവും ഇല്ലെങ്കിൽ ഒരു ഭാഷ മരിക്കാനിടയുണ്ട്. നമുക്കറിയാം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വളരെ കുറച്ച് 3.25 കോടി ജനങ്ങളുള്ള നമ്മുടെ സംസ്ഥാനത്ത് മലയാളം എന്ന ഭാഷ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ പരിചരണം തീർച്ചയായും ആവശ്യമാണ്. ഈ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സാംസ്കാരിക നായകരും ഭാഷാ പണ്ഡിതരും ഭാഷാ സ്നേഹികളും വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി നടത്തി വരുന്നുണ്ട്. അങ്ങനെയാണ് 2013 ശ്രേഷ്ഠ പദവി മലയാള ഭാഷയ്ക്ക് ലഭിക്കുന്നത്. 2017 യഥാർത്ഥത്തിൽ ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടത്. എങ്കിലും ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പബ്ലിക് സർവീസ് കമ്മീഷനും നിലനിൽക്കുന്നത്. PSC സംബന്ധിച്ചിടത്തോളം PSCയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഏറ്റവും യോഗ്യരായ വ്യക്തികളെ സർക്കാർ സർവീസിലേക്ക് നൽകുക എന്നതാണ്. അതാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത്. ആ വെല്ലുവിളി നടപ്പാക്കുമ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെ അപേക്ഷിച്ച് വലിയ ഉത്തരവാദിത്വമാണുള്ളത്. കാരണം 7-ാം ക്ലാസ് മാത്രം യോഗ്യത ആവശ്യമായ ഒരുപാട് നിരവധി ആയിട്ടുള്ള തസ്തികകൾ, ഗാർഡനർ, കൂലി വർക്കർ തുടങ്ങി, ഡ്രൈവർ തുടങ്ങി നിരവധിയായ തസ്തികകൾ, അങ്ങനെ 7-ാം ക്ലാസ് മുതൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ ആവശ്യമായ ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരെയുള്ള തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും നടത്തുന്നത് കേരളത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. മറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഒരു പക്ഷേ ശരാശരി 50-ോ 100-ോ മാത്രം തസ്തികകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 1700-ലേറെ തസ്തികകളിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. വർഷം തോറും 700-ലേറെ പരീക്ഷകളാണ്. 1 കോടിയിലേറെ ഉദ്യോഗാർത്ഥികളാണ് ഓരോ നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം LDC പോലെയുള്ള തസ്തികകളിൽ 1600,000-1800,000 അപേക്ഷകരാണുള്ളത്. ഇത്രയും അപേക്ഷകൾ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ പരീക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് തികച്ചും സുതാര്യമായി അഴിമതിരഹിതമായി ഏറ്റവും യോഗ്യരായവരെ സർവീസിലേക്ക് നൽകുക എന്ന ഒരു വളരെ ബൃഹത്തായതും ഉന്നതമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവിടെയാണ് എങ്ങനെയാണ് മലയാളം കടന്നു വരുന്നത്. തീർച്ചയായും ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് മലയാള ഭാഷ തീർച്ചയായും ഭരണഭാഷ മലയാളമാക്കി മാതൃഭാഷയാക്കി മാറ്റുകയും മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ പദവി ലഭിക്കുകയും ഭാഷയെ നിലനിർത്തുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം പബ്ലിക് സർവീസ് കമ്മീഷനും ഏറ്റെടുത്തു പൂർണ്ണമായി. അതിൽ യാതൊരു തരത്തിലുള്ള സങ്കോചമോ വിസമ്മതമോ വിയോജിപ്പോ ഒരു കാലഘട്ടത്തിലും PSC ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നടന്നു വരുന്ന പരീക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 10-ാം ക്ലാസ് +2 ബിരുദം പ്രധാനമായും തീർച്ചയായിട്ടും അധ്യാപക തസ്തികകളിലേക്കൊക്കെ ബിരുദാനന്തര ബിരുദം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ BEd തുടങ്ങിയ മറ്റ് തസ്തികകളുണ്ട്.
മറ്റ് യോഗ്യതകളുണ്ട്. ഇത്തരത്തിൽ പത്താം ക്ലാസ്സും പ്ലസ് ടുവും പരീക്ഷകൾ പൂർണ്ണമായും മലയാളത്തിലാണ് ചോദ്യങ്ങൾ, അവിടെ ഇംഗ്ലീഷ് ഇല്ല. പൂർണ്ണമായും പത്താം ക്ലാസ് യോഗ്യതയും പ്ലസ് ടു യോഗ്യതയുമുള്ള എൽ ഡി സി പോലെയുള്ള എൽ ജി എസ് പോലെയുള്ള എല്ലാ പരീക്ഷകളിലും പൂർണ്ണമായും അത് മലയാളത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ മലയാളത്തിലാണ്, ഉത്തരങ്ങൾ മലയാളത്തിൽ തന്നെയാണ്. ബിരുദതലത്തിലുള്ള പരീക്ഷ വരുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ബിരുദതല പരീക്ഷകളിൽ 100 മാർക്കിനാണെങ്കിൽ അതിൽ 10 മാർക്ക് മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ്. നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം പി എസ് സിയുടെ കാഴ്ചപ്പാട് എന്നുള്ളതും സർവീസിലേക്ക് സർക്കാർ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ മലയാളം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇതൊരു വളരെ കർശനമായിട്ടുള്ള വളരെ കടുത്ത മത്സരം നിലനിൽക്കുന്ന പരീക്ഷകളാണ് പി എസ് സി നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 100,000, 500,000, 1,000,000, 1,600,000, 1,800,000 തുടങ്ങി ഉള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ വലിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. അവിടെ 10 മാർക്ക് ആണെങ്കിൽ പോലും 100 or 10% ചോദ്യങ്ങൾ ആയിരിക്കുമ്പോഴും അത് ഏറ്റവും പ്രധാനമാണ്. ഒരു മാർക്ക് എന്ന് പറയുന്നത് ഒരു റാങ്ക് ലിസ്റ്റിൽ വളരെ പിന്നിലേക്ക് പോകാനിടയുള്ളതാണ്. ജനങ്ങളുമായി ആശയവിനിമയം ചെയ്യുക, സാധാരണക്കാരുമായി ആശയവിനിമയം ചെയ്യുകയും അവരെഴുതിക്കൊണ്ടുവരുന്ന അപേക്ഷകൾ വായിക്കാൻ കഴിയുകയും അത് അനുസരിച്ച് ഫയലുകൾ എഴുതാൻ കഴിയുകയും അവരുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആശയവിനിമയത്തിലും മാതൃഭാഷ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യുക, അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഒരു ക്ലറിക്കൽ ജോബായാലും അതിൽ താഴെയുള്ള ജോലിയായാലും മറ്റ് ഏത് തരത്തിലുള്ള പോസ്റ്റായാലും ഏത് തരത്തിലുള്ള തസ്തികയായാലും അവിടെ ഉള്ള ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരി മാതൃഭാഷ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഷാ പാണ്ഡിത്യം അളക്കുക എന്നുള്ളതല്ല. ഒരു ക്ലറിക്കൽ ഒരു ജോലിയിലേക്ക് വരുന്ന ഒരു എൽ ഡി സി ആയി വരുന്ന അല്ലെങ്കിൽ ഒരു എൽ ജി എസ് ആയി വരുന്ന അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ജോലികളിലേക്ക് വരുന്നവർക്ക് അവരുടെ ഭാഷാ പാണ്ഡിത്യം അളക്കാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ സർവീസിലുള്ള ഒരു നിയമമാണ് സ്കൂളിലും കോളേജിലും എവിടെ ബിരുദം വരെയും മലയാളം പഠിച്ചിട്ടില്ലെങ്കിൽ പി എസ് സി നടത്തുന്ന പരീക്ഷ ഒരു പ്രത്യേക നിശ്ചിത കാലയളവിനുള്ളിൽ പഠിച്ചിരിക്കുകയും എഴുതുകയും എഴുതാനും വായിക്കാനും പറയാനും അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഐ എ എസുകാരായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പി എസ് സിയുടെ ആ പരീക്ഷ എഴുതി വിജയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മലയാളം നിർബന്ധമായിരിക്കുകയും മലയാളം അറിയുന്നവർക്ക് മാത്രം നമ്മുടെ സർക്കാർ സർവീസിൽ കയറാൻ കഴിയുകയും ചെയ്യണമെന്നുള്ളതാണ്. ബിരുദതലത്തിലുള്ള പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ആദ്യ മന്ത്രിസഭയുടെ ആദ്യ മുഖ്യമന്ത്രിയായ EMS അന്ന് തന്നെ ബിരുദ അല്ലെങ്കിൽ സർവകലാശാല ബോധന മാധ്യമം മലയാളമാക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒരു നയം വ്യക്തമാക്കുകയും ചെയ്തെങ്കിലും ഇന്നും അത് സാധ്യമായിട്ടില്ല. തീർച്ചയായിട്ടും ബിരുദ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ മലയാളത്തിൽ എഴുതാം എന്ന തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ബിരുദം ആണെങ്കിലും ബിരുദാനന്തര ബിരുദമാണെങ്കിലും നമുക്ക് മലയാളത്തിൽ എഴുതാം എന്ന് പരീക്ഷ ഇംഗ്ലീഷിലുള്ള ചോദ്യമാണെങ്കിലും മലയാളത്തിൽ ഉത്തരം എഴുതാം എന്ന തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ബോധന മാധ്യമം ഇംഗ്ലീഷിലാണ്. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു ആണെങ്കിലും ബിരുദമാണെങ്കിലും ഒക്കെ 10-ാം ക്ലാസ് വരെ മാത്രമേ നമുക്ക് മലയാളം മാധ്യമം തിരഞ്ഞെടുക്കാനുള്ള അവസരമുള്ളൂ. അപ്പോൾ ചരിത്രമാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലും ഏത് വിഷയവും നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ ബിരുദതല പരീക്ഷ, ബിരുദം യോഗ്യതയായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൂർണ്ണമായി മലയാളത്തിലാക്കുന്നതിനോട് ഉദ്യോഗാർത്ഥികൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും എന്നുള്ള ഒരു നിലപാടാണ് PSC ഇപ്പോഴുള്ളത്.
അതുകൊണ്ട് തന്നെ പൂർണ്ണമായും മലയാളത്തിലാക്കുക, ഒരു പക്ഷേ അത് ഏറെ വൈകാതെ അതിലേക്ക് കടക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമല്ല എന്നുള്ളതും, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇൻ്റെ പരീക്ഷ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട, ഞങ്ങൾ പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായി വളരെ വിജയകരമായി അതിൻ്റെ പ്രാഥമിക പരീക്ഷ നടന്നിരിക്കുന്നു. അവിടെ 100-ൽ 30 മാർക്ക് മാതൃഭാഷയിലായിരുന്നു. അതൊരു വലിയ ചുവടുവയ്പ് തന്നെയായിരുന്നു. ഭാഷാ സ്നേഹികൾ നടത്തിയ സമരം, അവർ ആവശ്യപ്പെട്ടത് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ മലയാളത്തിലും കൂടി നൽകുക എന്നാണ്. മലയാളത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ല, എല്ലാ ഇംഗ്ലീഷ് ചോദ്യങ്ങളും തർജ്ജമ ചെയ്ത് മലയാളത്തിലാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷെ അപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ, കാരണം അന്ന് സർക്കാരുമായിട്ട് വളരെയേറെ ചർച്ച നടത്തി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാങ്കേതികമായിട്ടുള്ള പദങ്ങൾ മുഴുവനും തർജ്ജമ ചെയ്ത് കിട്ടാനും ഒക്കെയുള്ള തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കെ എസിൻ്റെ ആദ്യ പരീക്ഷയിൽ, പക്ഷേ ഒരു പക്ഷേ ഏറ്റവും വലിയൊരു ചുവടുവയ്പ് എന്ന് പറയുന്നത് 100-ൽ 30 മാർക്ക്. അതിൻ്റെ അർത്ഥം മലയാളം അറിയാത്തവർക്ക് കെ എസിൻ്റെ പ്രാഥമിക പരീക്ഷ വിജയിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം 30 മാർക്ക് ചെറുതല്ല. ആ 30 മാർക്ക് ചോദ്യങ്ങൾ വായിച്ച് അതിന് കൃത്യമായ ഉത്തരം എഴുതാൻ കഴിയുന്ന, മലയാളം അറിയുന്നവർക്ക് മാത്രമേ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പ്രാഥമിക പരീക്ഷ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതായിരുന്നു സ്ഥിതി. ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ മലയാളത്തിലും കൂടി കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഇത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. മലയാളം തീരെ അറിയാത്തവർക്ക് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ മാത്രം പരീക്ഷ എഴുതി വേണമെങ്കിൽ വിജയിക്കാൻ കഴിയുമായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് 30 മാർക്ക് മലയാളം ഉൾപ്പെടെ തമിഴും കന്നഡയും, നേരത്തെ സൂചിപ്പിച്ച ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ഇനി നമ്മൾ ഈ അടുത്ത കാലത്തെടുത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അത് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുന്നതിനും കൃത്യമായിട്ട് ശരിയായ രീതിയിൽ ഏറ്റവും യോഗ്യരായവരെ, അതാത് തസ്തികകൾക്ക് അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കുന്നതിനുമുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ് 10-ാം ക്ലാസ് പ്ലസ് 2 ബിരുദം എന്നീ 3 യോഗ്യതകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 3 ഘട്ടമായിട്ട് പരീക്ഷ നടത്തുകയും 2 ഘട്ടമായിട്ട് പരീക്ഷ നടത്തുക. അതായത് 10-ാം ക്ലാസ് യോഗ്യത ഉള്ള എല്ലാ പരീക്ഷകളും ഒരുമിച്ച് നടത്തുകയും പ്രാഥമിക പരീക്ഷ, അത് മലയാളത്തിലാണ്, പൂർണ്ണമായും മലയാളത്തിലായിരിക്കും. 2-ാം ഘട്ട പരീക്ഷ എന്ന് പറയുന്നത് അത് ഡിസ്ക്രിപ്റ്റീവ് ആകാം, അത് അതാത് തസ്തികയ്ക്ക് യോജിച്ച പരീക്ഷയായിരിക്കും. ആ പരീക്ഷയിൽ തീർച്ചയായിട്ടും മലയാള ഭാഷാ പരിജ്ഞാനം അളക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ബിരുദ പരീക്ഷകളിൽ, ബിരുദ യോഗ്യതയുള്ള പരീക്ഷകളിൽ ഏറെ വൈകാതെ തന്നെ, മിക്കവാറും 2021 തന്നെ മലയാളം കൂടി ചോദ്യങ്ങൾ, ഇംഗ്ലീഷ് ചോദ്യങ്ങൾക്കൊപ്പം തന്നെ മലയാളം ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്താനും കഴിയും. ഇത് പറയുമ്പോൾ ഇപ്പോൾ നിലവിൽ ഉള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, സാങ്കേതികമായിട്ടുള്ള ഡോക്ടർമാർ, എൻജിനീയർമാർ തുടങ്ങിയ അത്തരം പരീക്ഷകൾ ഒഴിച്ച് ബാക്കി മുഴുവൻ പരീക്ഷയും പൂർണ്ണമായും നമ്മൾ മലയാള ഭാഷ അറിയാവുന്നവർക്കും, മലയാളത്തിലാണ് ചോദ്യങ്ങൾ, അല്ലെങ്കിൽ മലയാള ഭാഷ അറിയാവുന്നവർക്ക് മാത്രം എഴുതാൻ കഴിയുന്നതുമാണ്. നമുക്കറിയാം മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷ് തന്നെയാണ് സാധ്യമാവുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ, ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ വിവാദമാണ് LP UP സ്കൂളുകളിലേക്കുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ. അവിടെ അവരുടെ മലയാളം ഭാഷാ പരിജ്ഞാനം അളക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSC സിലബസ് തയ്യാറാക്കുന്നത് അതാത് തസ്തികയുടെ യോഗ്യതയ്ക്കനുസരിച്ചാണ്. നിങ്ങൾക്കറിയാം ആദ്യകാലങ്ങളിലൊന്നും സിലബസ് കൊടുത്തിരുന്നേയില്ല, PSCയുടെ സിലബസ് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അന്ന് ഓൺലൈൻ സംവിധാനമില്ല, ഇൻ്റർനെറ്റ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല. ആ കാലഘട്ടത്തിൽ
യോഗ്യത പറയുക എന്നുള്ളതിനപ്പുറത്ത് സിലബസ് കൂടി പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. അത് നിയമപരമായി നിർബന്ധവുമല്ല. പക്ഷെ ഇന്ന് അതൊരു കീഴ്വഴക്കമായി മാറിക്കഴിഞ്ഞു. അത് ഉദ്യോഗാർത്ഥികളുടെ സൗകര്യാർത്ഥം അവർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സജ്ജരാകുന്നതിന് വേണ്ടി ആണ് സിലബസ് നമ്മളിപ്പോൾ കൃത്യമായി കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും ഓരോ തസ്തികയ്ക്കും അനുസരിച്ച് നമ്മൾ പരീക്ഷ തയ്യാറാക്കുകയും ആ പരീക്ഷ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ചോദ്യമുണ്ടാക്കുന്നത് വിദഗ്ധർ, പരീക്ഷ കടലാസ് മൂല്യനിർണ്ണയം നടത്തുന്നത് ഒക്കെ തന്നെ അക്കാദമിക സമൂഹത്തിൽ നിന്നുള്ള വളരെ വിദഗ്ധർ തന്നെയാണ്. അംഗീകരിക്കപ്പെട്ട സർക്കാർ മിക്കവാറും തന്നെ കഴിയുന്നിടത്തോളം സർക്കാർ കോളേജുകളിലുള്ള ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ബന്ധപ്പെട്ടുകൊണ്ട് അവരാണ് ഈ ചോദ്യം കർത്താക്കളെയും മൂല്യനിർണ്ണയത്തിനുള്ളവരെയും ഒക്കെ നമുക്ക് തരുന്നത്. അവിടെ പി എസ് സി നേരിട്ടല്ല അത് നടത്തുന്നത് എന്ന് ചുരുക്കം. പൂർണ്ണമായും അക്കാദമിക സമൂഹമാണ്. ഇന്ന് വരെയും പരീക്ഷ നടത്തിപ്പിനെ സംബന്ധിച്ച് ചോദ്യം തയ്യാറാക്കുന്നതിനെ കുറിച്ച് ഒന്നും തന്നെ തർക്കങ്ങളോ അല്ലെങ്കിൽ വിവാദങ്ങളോ ഉണ്ടായിട്ടുമില്ല. അപൂർവമായി ചില ചോദ്യങ്ങൾ തെറ്റിപ്പോകാറുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചോദ്യം ചോരുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ഉള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു തസ്തിക അതിനനുസരിച്ചുള്ള പരീക്ഷ തയ്യാറാക്കുമ്പോൾ അവിടെ സിലബസ് എന്ന് പറയുന്നത് തയ്യാറാക്കുന്നത് അവർ പഠിച്ച ആ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സിലബസാണ്. ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സിലബസ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം അവിടെ മറ്റൊരു സിലബസ് തരാനുള്ള അല്ലെങ്കിൽ കൊടുക്കുക എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എൽ പി യു പി സ്കൂൾ അധ്യാപകരുടെ യോഗ്യത എന്ന് പറയുന്നത് ടി ടി സി ആയിരുന്നു വളരെ കാലം. ഇപ്പോൾ അത് ഡി എൽ ഇ ഡി ആയി മാറിയിട്ടുണ്ട്. അതായത് ടി ടി സിക്ക് മാതൃഭാഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ചോദ്യത്തിലും പി എസ് സിയുടെ ചോദ്യത്തിലും മാതൃഭാഷ പരിജ്ഞാനം അളക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. മാത്രമല്ല ഏതാണ്ട് 2012 മുതൽ തന്നെ അതിനുശേഷമുള്ള ടി ടി സി പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരീക്ഷകളാകുമ്പോൾ അവർക്ക് അവർ പഠിച്ച സിലബസും അവർ പഠിച്ച യോഗ്യതയും അവരുടെ ബോധന രീതിയും അനുസരിച്ചുള്ള ചോദ്യങ്ങളെ നമുക്ക് ചോദിക്കാൻ കഴിയുകയുള്ളൂ. വളരെ മുൻപ് തന്നെ നോട്ടിഫിക്കേഷൻ്റെ ഒപ്പം തന്നെ സിലബസ് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പരീക്ഷയുടെ തൊട്ടു മുമ്പ് ആ സിലബസ് മാറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്നൊരു വലിയ തെറ്റായിരിക്കും. തീർച്ചയായിട്ടും പുതിയ ഡി എൽ ഇ ഡി വരുന്നു, അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ വരുന്നു. ആ പുതിയ കോഴ്സുകളനുസരിച്ച് ആ സിലബസുകളിൽ മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും പി എസ് സി അതിൻ്റെ ഒപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും പി എസ് സി ആ സിലബസുകൾ, പരിഷ്കരിക്കപ്പെടുന്ന സിലബസുകൾ തീർച്ചയായും ഉൾക്കൊള്ളാറുണ്ട്. ആ സിലബസിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നൽകി വരുന്നത്. അതായത് വളരെ വേഗത്തിൽ നമ്മുടെ അക്കാദമിക മേഖലയിലാണെങ്കിലും നമ്മുടെ മറ്റു തരത്തിൽ ഡിജിറ്റൽ ലോകത്താണെങ്കിലും അതിവേഗത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ കോഴ്സുകൾ വരുന്നു, പുതിയ പല രീതിയിലുള്ള സ്ഥാപനങ്ങൾ വരുന്നുണ്ട്, അതിനനുസരിച്ച് പുതിയ തരം തൊഴിലുകൾ ഉണ്ടായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊപ്പം തന്നെയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ നൽകുന്നത്. ആ മാറ്റത്തിനനുസരിച്ച്, വളരെ വേഗത്തിൽ മാറുന്ന കാലത്തിനനുസരിച്ച് ഒപ്പം നിൽക്കാൻ തന്നെയാണ് പി എസ് സിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പരീക്ഷകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം ഏതാണ്ട് 700 പരീക്ഷകൾ, ആ പരീക്ഷകളുടെ സിലബസ്, അതിൻ്റെ പരിഷ്കരണം, അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഇട്ടാൽ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. ഒരുപാട് ചിന്തിച്ച് ഒരുപാട് നിയമ നൂലാമാലകൾ കടന്ന് നമ്മുടെ ചിട്ടവട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. വളരെ കർശനമായ ഒരു നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പി എസ് സി. അതുകൊണ്ട് അതിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാൻ പി എസ് സിക്ക് കഴിയില്ല. അതൊരു പക്ഷേ മുഴുവനും കൂടി തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഓരോ മാറ്റവും വളരെയേറെ ചിന്തിച്ചും വളരെ സൂക്ഷിച്ചും വളരെ കരുതലോടെയും ജാഗ്രതയോടെയും മാത്രമേ മാറ്റങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയൂ. പക്ഷേ ഒരടി പോലും പിന്നോട്ട് പോകാതെ, ഇപ്പോൾ നമുക്കറിയാം എല്ലാം ഓൺലൈൻ ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ കൊറോണയുടെ കാലത്ത് പ്രത്യേകിച്ചും ആ വരുന്ന വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും
നേരിട്ട് കൊണ്ട് പി എസ് സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും തന്നെ പി എസ് സിയുടെ വേഗതയെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതിനാണെങ്കിലും പരീക്ഷ നടത്തിപ്പിനാണെങ്കിലും ഒക്കെ ഈ പറയുന്ന പരിമിതികൾക്കും വെല്ലുവിളികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് പി എസ് സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പി എസ് സി കേരളത്തിനൊപ്പമാണ്, ഭാഷാ നയത്തിനൊപ്പമാണ്, മലയാളത്തിനൊപ്പമാണ്. എങ്ങനെയാണ് മലയാള ഭാഷയെ നമുക്ക് ശ്രേഷ്ഠ പദവി കിട്ടിക്കഴിഞ്ഞ മലയാള ഭാഷയെ ആ പദവിയിൽ തന്നെ നിലനിർത്തുന്നതിന്? പൂർണ്ണമായ ജനാധിപത്യം എന്ന് പറയുന്നത് പല വിഷയങ്ങൾ ഉള്ളപ്പോൾ ഭാഷ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ജനകീയമായ ഭാഷ എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളും ജനകീയ ഭാഷ, ജനങ്ങളുടെ ഭാഷ പ്രയോഗിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തെ പൂർണ്ണമാക്കാനുള്ളതാണ്. ആ തിരിച്ചറിവോടുകൂടി തന്നെയാണ് പി എസ് സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പി എസ് സി എന്നും മലയാളത്തിന് ഒപ്പം തന്നെയാണ്.